Welcome back. So, we next to talk about 3NF, third normal form. Okay. So, third normal form is the relation third normal form. There are conditions. Okay. Now, relation third normal form is the relation third normal form. Automatically second normal form is the first normal form. Relation second normal form is the relation automatically first normal form. Okay. One relation second normal formula is the first normal formula. One relation third normal formula is the first normal formula, second normal formula. Okay. Now, we have third normal formula conditions. We have second normal formula condition. Third normal formula conditions. That's what we have to do. Okay. One relation is the third normal formula. അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്നൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഓക്കെ അപ്പോൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ പഴയ വീഡിയോയിൽ ഓക്കെ അതായത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈം ആട്രിബ്യൂട്ടുമായിട്ട് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ആകാൻ പാടില്ല അതാണ് ഫസ്റ്റ് കണ്ടീഷൻ രണ്ടാമതൊരു കണ്ടീഷൻ പറയുന്നത് Suppose x determines a എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കുക x determines a എന്ന് പറഞ്ഞ ഒരു ഡിപെൻഡൻസി എടുക്കുക അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് ഒന്നുകിൽ x എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം അല്ലെങ്കിൽ a എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം അതായത് ഇപ്പോ a എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ a യിൽ വരുന്ന എല്ലാ എലമെന്റുകളും എന്തായിരിക്കണം കാൻഡിഡേറ്റ് കീ ആയിരിക്കണം അതായത് ഒരു കാൻഡിഡേറ്റ് കീ ആണ് വരുന്നെങ്കിൽ അതിലെ എല്ലാം എന്തായിരിക്കണം പ്രൈം ആട്രിബ്യൂട്ട് തന്നെ ആയിരിക്കണം ഓക്കെ അപ്പം എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആയിരിക്കണം അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം സോ ഇതാണ് കണ്ടീഷൻ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല അതായത് നോൺ പ്രൈം ആട്രിബ്യൂട്ടും പ്രൈം ആട്രിബ്യൂട്ടുമായിട്ട് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡൻ്റ് ആകാൻ പാടില്ല അതാണ് ഫസ്റ്റ് കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആയിരിക്കണം അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം ഓക്കെ നമ്മൾ ഈ പ്രൈം ആട്രിബ്യൂട്ട് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഈ ഒരു റിലേഷൻ നോക്കി സ്റ്റുഡൻറ് ഐ ഡി ആണ് നമ്മുടെ പ്രൈമറി കീ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റുഡൻറ് ഐ ഡി ആണ് ഇവിടുത്തെ കീ വരുന്നത് ഓക്കെ ഇവിടെ നോക്കി അറിയാം ഇതിന്റെ മുകളിൽ നമ്മളൊരു ഡാർക്ക് ലൈൻ ഉണ്ട് സോ ഇതാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് നെയിം സിറ്റി സിപ്പ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകളാണ് ഓക്കെ അപ്പൊ സ്റ്റുഡന്റ് ഐ ഡി ആണ് ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റുഡന്റ് ഐ ഡി വെച്ചിട്ട് നമുക്ക് സ്റ്റുഡന്റ് നെയിമിനെ എന്ത് ചെയ്യാം ഡിറ്റർമൈൻ ചെയ്യാം സ്റ്റുഡന്റ് ഐ ഡി യൂസ് ചെയ്തിട്ട് സിറ്റിയും സിപ്പിനെ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ കാരണം കീ യൂസ് ചെയ്തിട്ട് എല്ലാത്തിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണല്ലോ എല്ലാത്തിനും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നോക്കി ഇവിടെ ഒരു ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട് സിറ്റിയും സിപ്പും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട് രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിലാണ് ഇവിടെ ഒരു ഡിപ്പെൻഡൻസി തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സ്റ്റുഡന്റ് ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് സിറ്റി കണ്ടുപിടിക്കാം സ്റ്റുഡന്റ് ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് സിപ്പ് കണ്ടുപിടിക്കാം അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റുഡന്റ് ഐ ഡിയും സിപ്പും സിറ്റിയും തമ്മിൽ എന്ത് വരും ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരുന്നുണ്ട് ഇവിടെ അല്ലെ ഇവിടെ നോക്കി അറിയാം സ്റ്റുഡന്റ് ഐ ഡി സിപ്പ് സിറ്റി ഓക്കെ അങ്ങനെയാണ് ഇവിടെ ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരുന്നുണ്ട് പക്ഷെ 3NF-ന്റെ പ്രത്യേകത എന്താ അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരുന്നുണ്ട് ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും സിമ്പിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡീകമ്പോസ് ചെയ്യുക അതായത് ടേബിളിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഫസ്റ്റ് ടേബിൾ നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽ നിന്ന് പേര് കൊടുത്തു അവിടെ സ്റ്റുഡന്റ് ഐഡിയും സ്റ്റുഡന്റ് നെയിമും സിപ്പും വരും പിന്നെ രണ്ടാമത്തെ നമ്മുടെ ടേബിൾ എന്ന് പറയുന്ന സിപ്പ് കോഡ് എന്നൊരു പേര് കൊടുത്തിട്ട് നമ്മൾ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു അവിടെ സിപ്പും വരും സിറ്റിയും വരും അപ്പം സിപ്പ് ഡിറ്റർമൈൻ സിറ്റി ആ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ അതെ ഈ സിറ്റിയും സിപ്പും തമ്മിലുള്ള ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇവിടെ പ്രിസർവ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് സിപ്പ് സിറ്റി വെച്ചിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ ഡിപ്പെൻഡൻസി ഇവിടെ വരുന്നുണ്ട് എന്നാൽ ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ലതാനും ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ എന്താ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇല്ലതാനും അതായത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നമ്മൾ എടുത്ത് മാറ്റുകയും ചെയ്യുന്നു സോ ഇങ്ങനെയാണ് നമ്മൾ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് സ്റ്റുഡന്റ് ഐ ഡി ഇവിടുത്തെ കീ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഐ ഡി ആണ് ഇവിടുത്തെ കീ എന്ന് പറഞ്ഞ സിപ്പ് ആയിട്ട് വരും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി അപ്പൊ ഇത് 3NF-ലാണ് ഇപ്പൊ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ 3NF-ലാണ്
വേറൊരു എക്സാമ്പിൾ നോക്കി. ഇപ്പൊ നമുക്കൊരു ടേബിൾ ഉണ്ട്, ടീച്ചറിന്റെ ഡീറ്റെയിൽസ് വരുന്ന ഒരു ടേബിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഐ ഡി, നെയിം, സബ്ജക്ട്, സ്റ്റേറ്റ്, കൺട്രി എല്ലാം ഉണ്ട്, എല്ലാം ആട്രിബ്യൂട്ടുകളാണ്. അതിന്റെ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഡൊമൈൻ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞ ഐ ഡി ആണ്. ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, ഐ ഡി യൂസ് ചെയ്തിട്ട്. കാരണം ഐ ഡി 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ലളിതയാണ്, ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്, ഗുജറാത്തിലാണ് സ്റ്റേറ്റ്, ഇന്ത്യയാണ് കൺട്രി. ഐ ഡി 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ആണ്, ജിയോഗ്രഫിയാണ് പഠിപ്പിക്കുന്നത്, പഞ്ചാബിലാണ് ആൾ, കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഓക്കെ, അപ്പം ഐ ഡി യൂസ് ചെയ്തിട്ട് എല്ലാവരും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് യൂണീക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഐ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി തന്നിട്ടുണ്ട്, അത് നോക്കുക. ഐ ഡി നെയിം, ഐ ഡി ഡിറ്റർമൈൻ നെയിം, ഐ ഡി ഡിറ്റർമൈൻ സബ്ജക്ട്, ഐ ഡി ഡിറ്റർമൈൻ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് കൺട്രി. ഇവിടെ നോക്കി, ഐ ഡി ഡിറ്റർമൈൻ സ്റ്റേറ്റും സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് കൺട്രി ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഐ ഡി ഡിറ്റർമൈൻസ് കൺട്രി വരില്ലേ, അതായത് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വരില്ലേ. സോ ഇവിടെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് 3NF ആണോ? അല്ല, ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് 3NF അല്ല. കാരണം 3NF ഒരിക്കലും ട്രാൻസിറ്റീവ് ഡിപെൻഡൻസിയെ സപ്പോർട്ട് ചെയ്യത്തില്ല. 3NF ൽ ഒരിക്കലും ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുക ടേബിളിനെ. അപ്പോൾ സിമ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അത് എങ്ങനെ വരും? നമ്മൾ ആദ്യത്തെ ടേബിളിന് പേര് കൊടുക്കുക, ടീച്ചർ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, സബ്ജക്ട് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേബിള്. രണ്ടാമത്തെ ടേബിൾ ഉണ്ടോ? സ്റ്റേറ്റ്, കൺട്രി എന്ന് നമ്മളൊരു പുതിയ പേര് കൊടുത്തു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടേബിൾ. ഇവിടെ സ്റ്റേറ്റും ഉണ്ട്, കൺട്രി ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് കൺട്രി നമ്മളിവിടെ നേരത്തെ കണ്ടു. ഓക്കെ, സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് കൺട്രി ഉണ്ടോ, ഇതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അടുത്ത ടേബിളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിപെൻഡൻസി കൊടുക്കുന്നത്, രണ്ടാമത്തെ ടേബിളിൽ ഉണ്ടോ. സ്റ്റേറ്റ് ഡിറ്റർമൈൻസ് കൺട്രി നമുക്കിവിടെ പ്രിസർവ് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ടേബിൾ. അപ്പം ആ ഒരു വലിയ ടേബിളിനെ നമ്മൾ രണ്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ആ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വരുന്ന, അല്ലെങ്കിൽ ആ രണ്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ തമ്മിൽ വരുന്ന ആ ഒരു ഡിപെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ടേബിൾ ആയിട്ട് മാറ്റി. അപ്പൊ ഇവിടുത്തെ ആ ഒരു ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി എന്നുള്ള ആ ഒരു പ്രശ്നം മാറി. രണ്ടും രണ്ട് ടേബിളായല്ലോ ഇപ്പോൾ. അപ്പൊ ആ ഒരു ട്രാൻസിറ്റീവ് ഡിപെൻഡൻസ് ഉള്ള ഒരു പ്രശ്നം മാറിയില്ലേ. വേറൊരു എക്സാമ്പിൾ നോക്കി, ഇതൊരു റിലേഷൻ ആണ്, എ ബി സി ഡി ഇ. ഇതാണ് നമ്മുടെ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫംഗ്ഷൻ ഡിപെൻഡൻസി തന്നിട്ടുണ്ട്, എ ഡിറ്റർമൈൻസ് ബി സി, സി ഡി ഡിറ്റർമൈൻസ് ഇ, ബി ഡിറ്റർമൈൻസ് ഡി, ഇ ഡിറ്റർമൈൻസ് എ. ഇവിടുത്തെ കാൻഡിഡേറ്റ് കീസ് ഏതൊക്കെയാണെന്നറിയോ? എല്ലാ പോസിബിൾ കാൻഡിഡേറ്റ് കീസും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എയും ഇയും സി ഡിയും ബി സിയും ആണ് നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ പോസിറ്റീവ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ് കീസും. ഇതിപ്പം നമ്മൾ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഫംഗ്ഷണൽ ഡിപെൻഡൻസി തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റ് കീ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എത്ര കാൻഡിഡേറ്റ് കീ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാൻഡിഡേറ്റ് കീയാ. എ വെച്ചിട്ട് നമുക്ക് ബി സി കിട്ടും, പിന്നെ ആ ബി സി ബിയിൽ നിന്ന് നമുക്ക് ഡി കിട്ടും, പിന്നെ പിന്നുള്ളത് എന്താണ്, ഇ ഉണ്ട്, പിന്നെ ബി സിയിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടും, സി ഡിയിൽ നിന്ന് നമുക്ക് ഇ കിട്ടും. ഓക്കെ, സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ ഇ വരും, ഇയിൽ നിന്ന് എയും കിട്ടും. സോ അങ്ങനെ എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഈ നോക്കിക്കഴിഞ്ഞാൽ, ഈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇയിൽ നിന്ന് നമുക്ക് എ കിട്ടും, എയിൽ നിന്ന് ബി സി കിട്ടും, ബിയിൽ നിന്ന് നമുക്ക് ഡി കിട്ടും, പിന്നെ നമുക്ക് എന്താണ് സിയും ഡിയും ഉണ്ട്, അതിൽ നിന്ന് ഇ കിട്ടും. അപ്പൊ എല്ലാം കവർ ചെയ്തില്ലേ. ഇനി ബി സി എടുത്ത് നോക്കിയ, സി ഡി എടുത്ത് നോക്കിയ, സി ഡിയിൽ നിന്ന് നമുക്ക് ഇ കിട്ടും, സി ഡിയിൽ നിന്ന് ഇ കിട്ടിക്കഴിഞ്ഞാൽ ഇയിൽ നിന്ന് നമുക്ക് എ കിട്ടും, എയിൽ നിന്ന് ബി സിയും കിട്ടും. അപ്പൊ എല്ലാം കവർ ചെയ്തില്ലേ. ബി സി നോക്കി, ബി സി എടുത്തു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് നമുക്ക് ഡി കിട്ടും. ഓക്കെ, ബി സിയിൽ നിന്ന് ഡി, ബിയിൽ നിന്ന് ഡി കിട്ടും, അപ്പൊ ബി സി ഡി വരും. ഇനി സി ഡിയിൽ നിന്ന് ഇ കിട്ടും, ഇയിൽ നിന്ന് എ കിട്ടും, ഓക്കെ, എയിൽ നിന്ന് ബി സിയും കിട്ടും. അപ്പൊ എല്ലാം കവർ ചെയ്തില്ലേ. സോ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, ഇവരെല്ലാവരും എന്താണ്, കാൻഡിഡേറ്റ് കീസ് ആണ്. എ ഒരു കാൻഡിഡേറ്റ് കീ ആണ്, ഇ ഒരു കാൻഡിഡേറ്റ് കീ ആണ്, സി ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ്, ആൻഡ് ബി സി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അപ്പൊ ഇവരെല്ലാം കീസ് ആണ്. ഓക്കെ, ഇത്രയും കീസ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കീ മാത്രമേ പറ്റുള്ളൂ, അല്ലെ, ഒരു കാൻഡിഡേറ്റ് കീ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങനൊന്നുമില്ല. എത്ര കാൻഡിഡേറ്റ് കീ വേണമെങ്കിലും, അതായത് എല്ലാവരെയും കവർ ചെയ്യുന്ന, എല്ലാ ആട്രിബ്യൂട്ടുകളെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ആട്രിബ്യൂട്ട്സ് ഏതാണോ വരുന്നത് അതൊക്കെ എന്താണ്, കാൻഡിഡേറ്റ് കീ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്റെ പോസിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് കീ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നോക്കി, നമ്മൾ നേരത്തെ രണ്ടാമതൊരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു, എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, ഒന്നുകിൽ എക്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ കീ ആകണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആകണം. അതായത് റൈറ്റ് സൈഡിൽ വരുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആകണം എന്നുള്ളതാണ്. ഇവിടെ നോക്കി, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നതൊക്കെ പ്രൈം ആട്രിബ്യൂട്ട് തന്നെയല്ലേ.
BC എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആണ്, ഇ എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആണ്, ഡി എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആണ്. കാരണം ഇത് പ്രൈമറി കീയിൽ വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ഡി എന്ന് പറയുന്ന ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്, എ എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന എല്ലാം പ്രൈം ആട്രിബ്യൂട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇതൊരു 3NF ൽ ആണ്, ഇത് 3NF ൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആകണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആകണം. എ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് എഴുതുമ്പോൾ എ റൈറ്റ് സൈഡിലല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള സംഭവങ്ങളൊക്കെ പ്രൈം ആട്രിബ്യൂട്ട് ആകണം എന്നാണ് പറയുന്നത്. ബി സി നോക്കിയേ, പ്രൈം ആട്രിബ്യൂട്ട് പ്രൈമറി കീ തന്നെയാണ്, പ്രൈം ആട്രിബ്യൂട്ട്. ഇ എന്ന് പറയുന്നത് എന്താണ്, പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഡി എന്ന് പറയുന്നതും പ്രൈം ആട്രിബ്യൂട്ട് ആണ്, കാരണം സി ഡിയിൽ ഡി വരുന്നുണ്ട്, അപ്പൊ അതൊരു പ്രൈം ആട്രിബ്യൂട്ട് ആണ് അല്ലെ. പിന്നെ എ എന്ന് പറയുന്നത് എന്താ, പ്രൈമറി കീ ആണ്, പ്രൈം ആട്രിബ്യൂട്ട് തന്നെയാണ്. അപ്പൊ ഇതെന്താണ്, ഇതും ഒരു 3NF തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടേബിൾ തേർഡ് നോർമൽ ഫോമിൽ, ഒരു റിലേഷൻ തേർഡ് നോർമൽ ഫോമിലാന്ന് പറയണമെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ കീ ആകണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആകണം. ഓക്കെ, ഇനി ഒരു റിലേഷൻ എന്ന് പറയുന്നത് 3NF ൽ ആണ് എന്ന് പറയുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 2NF ൽ ആണ്, അത് ഓട്ടോമാറ്റിക്കലി 1NF ലും ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3NF എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.